ഹലോ എല്ലാവർക്കും ട്രാവൽ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒണ്ടാരിയെ തന്നെ തൊറോൾഡ് എന്നൊരു സ്ഥലത്തുള്ള മെൽ സ്വാർട്ട് ലേക്ക് ഗിബ്സൺ കൺസർവേഷൻ പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാൾ സീസണിലാണ്. അപ്പോൾ ചെടികളും പൂക്കളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറും ചുവപ്പ് കളറൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് വ്ളോഗിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡ്. കാരണം ഞങ്ങളിവിടെ മുമ്പ് സ്പ്രിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വ്ളോഗിംഗ് എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നടന്നില്ല. നമ്മൾ അതിനുള്ള സെറ്റായിട്ടൊന്നല്ല വന്നിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും പിക്കായിട്ട് ഒന്ന് വ്ളോഗ് ചെയ്തിട്ട് വേഗം ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇവിടെ ഒരു കുഞ്ഞ ആപ്പിള് നിൽക്കണ്ടേ, നമുക്ക് നോക്കി നോക്കാം. ചെറുതാണ്, പുഴുണ്ട്. ആ നമ്മുടെ നാട്ടിലെ മാങ്ങ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ മാങ്ങ നല്ല പൈസ കൊടുത്ത് വാങ്ങണം, ആപ്പിള് കിട്ടും. നൈസ് വ്യൂ ആണ്, ചെറിയൊരു കുന്നു പോലെ വെച്ചിട്ട് നൈസ് വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ നേരത്തെ നടന്നു പോയ വഴിയാണ് മൊത്തം അത്. ഞാൻ പറഞ്ഞ പോലെ ഫാളിന്റെ ബ്യൂട്ടി തുടങ്ങുന്നേ ഉള്ളൂ. ചെടികളൊക്കെ കളർ മാറി തുടങ്ങി. അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. നല്ല ഫ്രെയിമാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം അടിച്ചുപൊളിച്ച് വർത്താനൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കമ്പനിക്ക് ആരുമില്ല. അപ്പോൾ നമുക്ക് ലേക്ക് ഗിബ്സണിലേക്കുള്ള വാക്കിലേക്ക് പോവാം. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവിറോൺമെന്റ് ആണ്. നിങ്ങൾക്ക് കുറച്ച് ദൂരത്തേക്ക് നോക്കിയാൽ കുറെ അറിയാം നിങ്ങൾ പോകുന്ന കാണാം. ഏറ്റവും ബെസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഈവനിങ് ആയിരിക്കും. കാരണം നല്ല ഫിഷിംഗ് ഒക്കെ ചെയ്ത് അതൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇവിടെ ശരിക്കും ഫുള്ള് ചീരിന്റെ സൗണ്ട് ആട്ടോ. കാരണം അത്രയും ഈ റോഡിൽ നിന്നൊക്കെ വളരെ അകലത്തിലായതുകൊണ്ടേ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൗണ്ടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് വുഡനാണ് ഈ പാലം. ഇത് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് നിൽക്കണേന്ന് അറിയില്ല. ഫുൾ വെള്ളത്തിലാണെങ്കിലും എല്ലാ ക്ലൈമറ്റിലും വന്നിട്ടും നല്ല വുഡൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നൈസ് വ്യൂ ആണ്.
എല്ലാവർക്കും ഈ മെൽസ്വാർട്ട് ഗിബ്സൺ കൺസർവേഷൻ പാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ മുമ്പത്തെ എപ്പിസോഡിലെ ഡി ക്യു ഫോൾസിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പാർക്കാണ്. 27 acres നീണ്ടു കിടക്കുന്ന ഈ പാർക്കിൽ ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു ഈവനിങ് എൻജോയ് ചെയ്യണം, ഫിഷിംഗ് ചെയ്യണം, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഒന്ന് വർത്തമാനം പറയാൻ എന്നൊക്കെ വിചാരിച്ചത് നിങ്ങൾക്ക് ഏറ്റവും വെൽക്കംഡ് ആയിട്ടുള്ള പ്ലേസാണിത്. പിന്നെ നല്ലൊരു രസമുള്ള ഏരിയയാണ്, വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ബൈ.